ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി കർത്താവ് ചേർത്ത് തന്നല്ലോ. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഈ രാവിലത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ദൈവവചന വിചിന്തനത്തിനും ചിന്തയ്ക്കും ധ്യാനത്തിനുമായി മത്തായിയുടെ സുവിശേഷം 1:19-20 വാക്യങ്ങൾ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നിനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഈ രാവിലെ സമയം നീതിമാനായ ഭർത്താവ് എന്നൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിൻ്റെ നടുവിൽ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ഉത്തമവും അനുഗ്രഹവുമായി തീരുവാൻ ഈ ധ്യാനം മുഖാന്തരം ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യമുള്ള ഒരു കുടുംബം പണിയുന്നതിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നത് ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ്. നല്ല ഒരു ഭർത്താവ്, നല്ല ഒരു ഭാര്യ എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ ജോസഫ് മറിയ ദമ്പതികൾ, ഭർത്താവിനെക്കുറിച്ച് പറയുന്നു പരിശുദ്ധാത്മാവ് അവൻ നീതിമാനാണ്, ഭാര്യയെക്കുറിച്ച് പറയുന്നു അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാണ്. നീതിമാനായ ഒരു ഭർത്താവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ഭാര്യയും അവർ വിവാഹിതരാകുവാനായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ പശ്ചാത്തലമനുസരിച്ച് വിവാഹത്തിന് മുൻപ് 1 വർഷത്തെ ഇടവേള അവർക്കുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാണ് അവരുടെ വിവാഹം. ഇതിനിടയിൽ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഭർത്താവ് നീതിമാനായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിസന്ധി കടന്നു വന്നു. ആ പ്രതിസന്ധിയെ അവർ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് ഇന്ന് നാം ആഴമായി ചിന്തിക്കേണ്ടത്. ഈ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ആരോടും തുറന്നു പറയാത്ത ഹൃദയ രഹസ്യങ്ങൾ, നീതിമാന്റെ ഹൃദയത്തിൽ അവൻ അനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യനോടും തുറന്നു പറഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം സമയാസമയങ്ങളിൽ അവൻ്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം പറയുന്നു അവൻ നിനച്ചിരിക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ അകത്ത് ആ രഹസ്യം അവനിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ പ്രശ്ന പരിഹാരത്തിനായി അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒരു നീതിമാനായ ഒരു ഭർത്താവ്, ഒരു ദൈവകൃപയുള്ള ആത്മ നിറവുള്ള ഒരു ഭാര്യ, അവർ തമ്മിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നോക്കുക, അവരുടെ ജീവിതത്തിലും ഒരു പ്രശ്നം കടന്നു വരികയാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ പാർക്കുന്നത്. എന്നാൽ ആ പ്രശ്നത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനെ എങ്ങനെ സമീപിക്കുന്നു, അതിനെ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം. നീതിമാനായ ഭർത്താവ് മറിയയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ദൈവശബ്ദം ആ ഭർത്താവ് വ്യക്തമായി അനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് ദൈവാത്മാവ് എന്ത് ആ പ്രശ്ന പരിഹാരത്തിനായി അരുളി ചെയ്തുവോ അതങ്ങനെ തന്നെ അനുസരിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ദമ്പതികൾ എവിടെയുണ്ടോ അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. പ്രാർത്ഥനയിലും ദൈവജന ധ്യാനത്തിലും ഈ ദിവസങ്ങളിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ ഏത് നിലയിലുള്ള മാനസിക ഭാരങ്ങളും അതിനൊരു പരിഹാരം നമുക്ക് ഈ നിലയിൽ ലഭിക്കും. ഈ രാവിലെ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ മാനസികമായി ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ദൈവിക ആലോചന നിങ്ങളോടായി പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നീതിമാനായ ഈ ഭർത്താവ് ചിന്തിച്ചതുപോലെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
അതിന് കൃത്യമായിട്ടുള്ള മറുപടി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് സ്വപ്നത്തിലൂടെ ഈ നീതിമാനോട് സംസാരിക്കുകയാണ്. പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആകണമെന്നില്ല. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ചിന്തകൾക്ക് കീഴ്പ്പെട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യപരമായ ഒരു നല്ല ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ, നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ രാവിലെ സമയം ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അനേക കുടുംബങ്ങൾ അനേക ഇടങ്ങളിൽ തകരുമ്പോൾ ഈ ദൈവജനം കേൾക്കുന്ന കർത്താവേ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നീതിമാനായ ജോസഫിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള മറിയയുടെയും കുടുംബജീവിതത്തിൽ വന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നതുപോലെ പ്രശ്നപരിഹാരം നൽകുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നല്ല സൽസ്വഭാവികളായി, കീഴ്പ്പെടുന്നവരായി, അനുസരിക്കുന്നവരായി, സ്നേഹിക്കുന്നവരായി, മാതൃകയുള്ളവരായി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണം. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. നല്ല ആരോഗ്യമുള്ള തലമുറകളെ, നല്ല മാതൃകയുള്ള മാതാപിതാക്കളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ, അപ്രകാരം ലോകത്തിൻ്റെ മുൻപിൽ, ജാതികളുടെ മുൻപിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള കുടുംബജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. കൃപയിൽ സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയരെ, കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് തന്ന ഈ ദൈവിക വചനം നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യപരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അത് ഉതകട്ടെ, അത് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.